നമുക്കറിയാം ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് ഈ ട്രിഗണോമെട്രി റേഷ്യോസ് വരുന്നത്. അതിനകത്ത് ഒരു സൈഡ് എന്താണ് റൈറ്റ് ആംഗിൾ ആണ്, 90 ഡിഗ്രിയാണ്. അതിൽ ഈ ആംഗിളും ഈ ആംഗിളും നമുക്ക് അറിയത്തില്ല. അതിൽ ഏതെങ്കിലും ഒരു ആംഗിൾ തീറ്റ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇത് 90 - θ. അപ്പോൾ ഈ ആംഗിളാണ് തീറ്റയെങ്കിൽ ആ തീറ്റയ്ക്ക് എതിരെ വരുന്ന ഈ സൈഡിനെ നമ്മൾ എന്തെന്ന് വിളിക്കുമെന്ന് അറിയാം, ഓപ്പോസിറ്റ് എന്നൊരു പേരുണ്ടെന്ന് അറിയാം. അതോടൊപ്പം അതിന് തൊട്ടടുത്തായിട്ട് വരുന്ന, അല്ലെങ്കിൽ അത് ആദ്യം പറയേണ്ട, ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എപ്പോഴും എന്തെന്ന് അറിയപ്പെടുന്നത് ഹൈപ്പോട്ടന്യൂസ് എന്നും വിളിക്കുന്നുണ്ട്. അതോടൊപ്പം തീറ്റയ്ക്ക് അടുത്തായിട്ട് വരുന്ന സൈഡിനെ നമ്മൾ എന്ത് വിളിക്കും, അഡ്ജസെൻ്റ് എന്ന് വിളിക്കും. ഇങ്ങനെ മൂന്ന് സൈഡ്സാണ് പേരുകൾ, ഇങ്ങനെ ഹൈപ്പോട്ടന്യൂസ്, ഓപ്പോസിറ്റ്, അഡ്ജസെൻ്റ്. അതിൽ ഹൈപ്പോട്ടന്യൂസിനെ ഇനി തൊട്ട് നമ്മൾ എച്ച് എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും. അവർ ഐഡിയ പറയുന്നതിന് വേണ്ടിയാണ്, ഓപ്പോസിറ്റിനെ ഒ കൊണ്ടും അഡ്ജസ്റ്റിനെ എ കൊണ്ടും. നമ്മൾ ഞാൻ സിമ്പിളായിട്ട് ആ ഒരു മെത്തേഡ്, ഇപ്പോൾ എൻ്റെ സ്വന്തം മെത്തേഡാണ്, അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമെന്ന് തോന്നിയിട്ടാണ് ഇത് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സൈൻ കോസ് ടാൻ ഇക്വേഷന് വേണ്ടി നമ്മൾ ഇങ്ങനെ പഠിക്കും, ഒ എ ഒ എച്ച് എച്ച് എ, ഇത്രയേ ഉള്ളൂ സിമ്പിൾ മെത്തേഡ്. ഇതാ ഇതിനകത്തൂടെ ഒരു വരയിടുക, ഇവിടെ എന്തുവാ സൈൻ എന്ന് ഓർക്കുക, ഇവിടെ കോസ് എന്ന് ഓർക്കുക, ഇവിടെ ടാൻ എന്ന് ഓർക്കുക. അപ്പോൾ എങ്ങനെ സൈൻ എങ്ങനെ കണ്ടുപിടിക്കാം, ഓപ്പോ ഒ മീൻസ് എന്തോ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സൈൻ എങ്ങനെ കണ്ടുപിടിക്കും, ഒ ബൈ എച്ച് എന്നാണ് ഇരുന്നത്. അപ്പോൾ എന്തോ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കോസ് എങ്ങനെ കണ്ടുപിടിക്കും, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ടാൻ എങ്ങനെ കണ്ടുപിടിക്കും, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ട്രിഗണോമെട്രി റേഷ്യോസായ സൈനും കോസും ടാനും എങ്ങനെ എഴുതാം, ഒ എ ഒ എച്ച് എച്ച് എ, ഇടയിൽ കൂടെ ഒരു വരയിട്ടാൽ മതി. എന്നിട്ട് എന്ത് ഓർക്കുക, ഇത് സൈൻ്റെ ഇക്വേഷൻ, സൈൻ്റെ ഇക്വേഷൻ എന്താ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അടുത്ത കോസിൻ്റെ ഇക്വേഷൻ എന്താ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അടുത്ത ടാനിൻ്റെ ഇക്വേഷൻ എന്താ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇനി തിരിച്ച് പറയണമെങ്കിൽ അതാ ഇവിടെ എഴുതിയാൽ മതി, കൊസീക്ക്, കൊസീക്കിൻ്റെ ഇക്വേഷൻ എന്താ ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അല്ല സീക്കിൻ്റെ ഇക്വേഷൻ എന്താ ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അടുത്ത കൊസീക്ക് സീക്ക് കോട്ട്, കോട്ടിൻ്റെ ഇക്വേഷൻ എന്താ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആറ് ട്രിഗണോമെട്രി റേഷ്യോസും പഠിക്കാൻ പറ്റും. ഇക്വേഷൻ എങ്ങനെ ഓർത്തിരിക്കാൻ, ഒ എ ഒ എച്ച് എച്ച് എ, ഒ എ ഒ എന്ന് ഓർക്കാൻ ഒന്നുമില്ല, ഉല്ലല്ലല്ല എ ഒ എന്നും പറഞ്ഞില്ല, കിങ് ഫിഷറിൻ്റെ പരസ്യം ഓർത്താലും മതി, ഒ എ ഒ എന്ന് കിട്ടും, എച്ച് എച്ച് എ. ഇപ്പോൾ ഇത്രയും ഈ മൂന്ന് വേർഡ് എന്ന് ഓർത്താൽ മതി. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുക, ഇത് സൈൻ്റെ ഇക്വേഷൻ, അടുത്തത് കോസിൻ്റെ ഇക്വേഷൻ, അടുത്തത് ടാൻ്റെ ഇക്വേഷൻ. ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞാൽ അത് ഏതിൻ്റെ ഇക്വേഷൻ, കോസീക്കിൻ്റെ ഇക്വേഷൻ, അടുത്ത സീക്കിൻ്റെ ഇക്വേഷൻ, അടുത്ത എന്തോ കോട്ടിൻ്റെ ഇക്വേഷൻ. കോട്ടിൻ്റെ ഇക്വേഷൻ എങ്ങനെ അങ്ങോട്ട് പറയും, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ്. സൈൻ്റെ ഇക്വേഷൻ എങ്ങനെ താഴോട്ട് പറയും, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പം സിമ്പിളാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം തുടർന്നും വീഡിയോസ് ലഭിക്കുന്നതിന് ന്യൂജൻ മാത്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ആ ബെല്ലൈക്കണും കൂടെ നിങ്ങൾ ഓൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ്.